ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവകാലത്തെ തീർത്ഥാടനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം ക്രമീകരണങ്ങൾ വിലയിരുത്തിയതായി മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. ശബരിമലയിലെത്തുന്ന എല്ലാ തീർത്ഥാടകർക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇൻഷുറൻസ് കവറേജ് ഏർപ്പെടുത്തിയതായും മന്ത്രി അറിയിച്ചു. ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായുള്ള ഒരുക്കങ്ങളുടെ വിലയിരുത്തലിനായാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നത്. യോഗം അന്തിമഘട്ട ഒരുക്കങ്ങൾ വിലയിരുത്തിയതായി മന്ത്രി വി എൻ വാസവൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. എ ഡി ജി പി ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ 13,600 പോലീസുകാരെ വിന്യസിക്കാനായിട്ട്, അതിൽ 3 ഡി ഐ ജിമാരെ, 15 എസ് പിമാര് ഉൾപ്പെടെ പരിചയസമ്പന്നരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയാണ് ശബരിമലയ്ക്ക് പ്രത്യേകിച്ച് നിയോഗിക്കാൻ ഇന്ന് തീരുമാനിച്ചത്. 2, ഫോറസ്റ്റിന്റെ എല്ലാ തരത്തിലുള്ള സേവനവും ഉറപ്പാക്കുന്നതിനു വേണ്ടി 132 സേവന കേന്ദ്രങ്ങൾ വനാതിർത്തികളിൽ തീർക്കാൻ തീരുമാനിച്ചു. അതിൽ ഫോറസ്റ്റ് വകുപ്പ് നല്ല രൂപത്തിലുള്ള സഹായം ചെയ്ത് ടീമുകളെ ഒരുക്കും. ഇത് കാണാനുള്ള 3, പൊതുമരാമത്ത് വകുപ്പ് എല്ലാ പാതകളും ശബരിമലയിലേക്കുള്ള സഞ്ചാരയോഗ്യമാക്കി മാറ്റുന്നതിന് വേണ്ടി കാലേകൂട്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അതിൽ നാഷണൽ ഹൈവേയും KSTPയും പൊതുമരാമത്ത് റോഡ്സ് കമ്മീഷനും ഈ 3 കൂട്ടരും ചേർന്ന് നടത്തിവന്ന പ്രവർത്തനങ്ങൾ ഏതാണ്ട് 98% അവസാനമുള്ളത് 10-ാം തീയതിക്കുള്ളിൽ പൂർത്തിയാക്കും. എല്ലാ തീർത്ഥാടകർക്കും സുഗമമായ ദർശന സൗകര്യമൊരുക്കും. ശബരിമലയിലെത്തുന്ന ഓരോ അയ്യപ്പ ഭക്തർക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സൗജന്യ ഇൻഷുറൻസ് കവറേജ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 5 ലക്ഷം രൂപയുടെ കവറേജാണ് നൽകുന്നത്. തീർത്ഥാടകർ മരണപ്പെട്ടാൽ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള സംവിധാനവും ദേവസ്വം ബോർഡ് ഒരുക്കും. വിവിധ വകുപ്പുകളുടെ ഒരുക്കങ്ങളും യോഗം വിലയിരുത്തി. ഇടത്താവളങ്ങളിലെ ഒരുക്കം വിലയിരുത്താനുള്ള യോഗങ്ങൾ പൂർത്തീകരിച്ചു. പൊതുമരാമത്ത് റോഡുകളുടെ അറ്റകുറ്റപ്പണികളടക്കം എല്ലാ പ്രവൃത്തികളും നവംബർ 10 പൂർത്തീകരിക്കും. 1,000 വിശുദ്ധി സേനാംഗങ്ങളെ പരിശീലനം നൽകി വിനിയോഗിക്കും. ശബരിമലയിൽ ജോലി നോക്കി പരിചയമുള്ള ഉദ്യോഗസ്ഥരെ അടക്കം 13,600 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് നിയോഗിക്കുന്നത്. സ്നേക്ക് ക്യാച്ചേഴ്സിന്റെ സേവനവും ലഭ്യമാക്കും. 2,500 ആപ്തമിത്ര വോളണ്ടിയർമാരുടെ സേവനം അഗ്നിരക്ഷാസേനയുടെ ഭാഗമായി ഒരുക്കും. വ്യൂ പോയിന്റുകളിൽ കൂടുതൽ സുരക്ഷയും ഏർപ്പെടുത്തും. സ്കൂബ ടീം അടക്കമുള്ളവരുടെ സേവനവും ഉറപ്പാക്കിയതായി മന്ത്രി പറഞ്ഞു. തീർത്ഥാടകരെത്തുന്ന എല്ലാ സ്ഥലങ്ങളിലും കുടിവെള്ളം എത്തിക്കാനും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ചെങ്ങന്നൂർ, എരുമേലി, പമ്പയടക്കം എല്ലാ കുളിക്കടവുകളിലും ഇറിഗേഷൻ വകുപ്പ് സുരക്ഷാ വേലികൾ നിർമ്മിക്കും. വിവിധ ഭാഷകളിൽ മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിക്കും. ആരോഗ്യവകുപ്പും വിപുലമായ ചികിത്സാ സൗകര്യങ്ങൾ വിവിധ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് ഒരുക്കിയിട്ടുണ്ട്. പമ്പ, അപ്പാച്ചിമേട്, പത്തനംതിട്ട, കോട്ടയം മെഡിക്കൽ കോളേജ്, കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രി എന്നിവിടങ്ങളിൽ വിപുലമായ കാർഡിയോളജി ചികിത്സാ സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മോട്ടോർ വാഹന വകുപ്പ് സേഫ് സോൺ പദ്ധതിയും വിപുലമാക്കും. KSRC പ്രത്യേക സർവീസുകളും നടത്തും. ഭക്ഷണത്തിൻ്റെ ഗുണനിലവാരം ഉറപ്പാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പും ലീഗൽ മെട്രോളജിയും ചേർന്ന് സംയുക്ത പരിശോധനകൾ നടത്തും. മരക്കൂട്ടം മുതൽ സന്നിധാനം വരെ തീർത്ഥാടകർക്ക് വിശ്രമിക്കുന്നതിനായി 1,000 സ്റ്റീൽ കസേരകളും സ്ഥാപിക്കും. ദുരന്ത നിവാരണ വകുപ്പ് പ്രത്യേക ആക്ഷൻ പ്ലാൻ ശബരിമലയ്ക്കായി തയ്യാറാക്കിയിട്ടുണ്ട്. വൃശ്ചിക 3 40 ലക്ഷം കണ്ടെയ്നർ അരവണ ബഫർ സ്റ്റോക്ക് ഉണ്ടാക്കുന്നതിനാണ് ദേവസ്വം ബോർഡ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. അരവണയും അപ്പവും യഥേഷ്ടം ലഭ്യമാക്കും. നിലയ്ക്കലിൽ 10,000 വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊരുക്കുമെന്നും മന്ത്രി പറഞ്ഞു. 20 ലക്ഷത്തിലേറെ അയ്യപ്പ ഭക്തർക്ക് സന്നിധാനത്ത് അന്നദാനമൊരുക്കും. വാർത്താസമ്മേളനത്തിൽ മന്ത്രി വി എൻ വാസവനൊപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്, ദേവസ്വം വകുപ്പ് അഡീഷണൽ സെക്രട്ടറി TR ജയപാൽ എന്നിവർ പങ്കെടുത്തു. സ്റ്റാർവിഷൻ ന്യൂസ്, കോട്ടയം.